ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ന്യൂ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, ക്യാരറ്റ്, സവോള, കറിവേപ്പില, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ബ്രെഡ്, ഓയില്, 2 മുട്ട. ഒരു ബൗളെടുക്കാം, അതിലേക്ക് മുട്ട പൊട്ടിച്ച് വീത്താം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പൊടികൾ മുട്ടയിൽ നല്ലതുപോലെ മിക്സാവണം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവോള ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, 1/2 ടേബിൾ സ്പൂൺ പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മിക്സ് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. എഗ്ഗ് നമുക്ക് ഈ പാത്രത്തിൽ മൊത്തത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി 2 ബ്രെഡ് എടുക്കാം. ഇതിനെ ഒന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഇതിനെ വേവാൻ വേണ്ടി അനുവദിക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ട വെന്ത് തുടങ്ങി, വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ബ്രെഡും മുട്ടയും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക് യു.